ഹലോ, എല്ലാവർക്കും നമസ്കാരം. വറുക്കാത്ത അരിപ്പൊടിയിൽ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. 2 കപ്പ് അരി കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഈ മാവ് നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവിയേറ്റുക. ഈ വെള്ള തുണി തന്നെ നമ്മൾ ഇതിനുപയോഗിക്കണം. കളർ തുണിയാണെങ്കിൽ ഇതിൽ മാവിൽ കളർ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ വെള്ള തുണി എപ്പോഴും കഴുകി വെയിലിൽ ഉണക്കി ഒരു കവറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 15 മിനിറ്റ് നേരം ഇത് ഈ ആവിയിലിരിക്കണം. 15 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഈ മാവിൻ്റെ പശയെല്ലാം പോയി മാവ് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി വരും. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം കൈകൊണ്ട് കട്ടയെല്ലാം മാറ്റിയതിന് ശേഷം സാധാരണ പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് നമ്മളെപ്പോഴും പുട്ടിന് കുഴയ്ക്കും പോലെ കുഴച്ചെടുത്ത് നല്ലതുപോലെ പാത്രത്തിലാക്കി ആവിയിൽ വേവിച്ചെടുക്കുക. ഈ പാത്രത്തിൽ തന്നെ വെക്കണമെന്നില്ല, സാധാരണ കുറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1-3 മിനിറ്റ് നേരം നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പുട്ട് എടുക്കാവുന്നതാണ്. ഈ പുട്ടിൽ വൈകുന്നേരമായാലും ഈ പുട്ട് നല്ല രീതിയിൽ സോഫ്റ്റായി തന്നെ ഇരിക്കും. ഈ മാവ് നമുക്ക് ഈ ആവി കയറ്റിയ മാവ് കൂടുതലുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ കവറിലിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ മാവ് നനച്ച മാവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, നനയ്ക്കാത്ത മാവാണെങ്കിൽ ഫ്രീസറിൽ വെച്ചും സൂക്ഷിക്കാവുന്നതാണ്. 1 ആഴ്ച വരെ ഈ മാവ് വൃത്തിയായിരിക്കും. ഈ പുട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പുട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.